കേരളത്തിൽ വെള്ളിയാഴ്ച 6753 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി കെ.കെ. ശൈലജ ടീച്ചർ അറിയിച്ചു. എറണാകുളം 1018, കോഴിക്കോട് 740, പത്തനംതിട്ട 624, മലപ്പുറം 582, കോട്ടയം 581, കൊല്ലം 571, തൃശൂർ 547, തിരുവനന്തപുരം 515, ആലപ്പുഴ 409, കണ്ണൂർ 312, പാലക്കാട് 284, വയനാട് 255, ഇടുക്കി 246, കാസർഗോഡ് 67 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ വെള്ളിയാഴ്ച 740 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. സമ്പർക്കം വഴി 714 പേർക്കാണ് രോഗം ബാധിച്ചത്. 10 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. 17 പേരുടെ ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് ജില്ലയിൽ വെള്ളിയാഴ്ച 740 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. സമ്പർക്കം വഴി 714 പേർക്കാണ് രോഗം ബാധിച്ചത്. 10 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നെത്തിയ 4 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 5 പേർക്കും പോസിറ്റീവായി. 17 പേരുടെ ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് കോർപ്പറേഷനിൽ 172 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കാരശ്ശേരി 28, തുറയൂർ 28, വളയം 26, കക്കോടി 19, തൂണേരി 17, പെരുമണ്ണം 17, ചാത്തമംഗലം 16, ചേമഞ്ചേരി 16, കുന്നുമ്മൽ 15, തിരുവള്ളൂർ 15, കുറ്റിയാടി 14, ഫറോക്ക് 13, ഒളവണ്ണ 13, വടകര 13, കിഴക്കോത്ത് 12, കൊയിലാണ്ടി 12, നരിക്കുനി 12, പയ്യോളി 11, കുരുവട്ടൂർ 9, ചേളന്നൂർ 7, കാക്കൂർ 7, കൊടുവള്ളി 7, നാദാപുരം 7, ഓമശ്ശേരി 7, കൊടിയത്തൂർ 6, മുക്കം 6, നടുവണ്ണൂർ 6, പെരുവയൽ 6, താമരശ്ശേരി 6, കോടഞ്ചേരി 5, മാവൂർ 5, മേപ്പയ്യൂർ 5, പുതുപ്പാടി 5, തലക്കുളർത്തൂർ 5, ഉള്ളിയേരി 5 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ കണക്ക്. ഇതോടെ രോഗം ബാധിച്ച് ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 7258. കോഴിക്കോട് ജില്ലക്കാരായ 102 പേർ വിവിധ ജില്ലകളിൽ ചികിത്സയിലുണ്ട്. ഇതര ജില്ലക്കാരായ 252 പേരാണ് കോഴിക്കോട് ചികിത്സയിലുള്ളത്. ജില്ലയിലെ കോവിഡ് ആശുപത്രികൾ, FLTCകൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരുന്ന 611 പേർ കൂടി രോഗമുക്തി നേടി ആശുപത്രി വിട്ടതായും DMO അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ടൈം വിഷൻ ന്യൂസ്.